ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. എന്നാൽ അമ്മച്ചി കേട്ടോ, ഏഞ്ചലിന് ബാധ കൂടിയതാ. അത്രയല്ലേ ഉള്ളൂ ബാധയോ? അതെ അമ്മച്ചി. ഈ ബാധ എന്ന് വെച്ചാൽ എന്തുവാ? എടാ, ഒരാളുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതിനാണ് ബാധ കൂടുക എന്ന് പറയുന്നത്. അപ്പോ അയാൾക്ക് ആത്മാവില്ലേ? ഓ എടാ, മരിച്ചു പോയവരുടെ ആത്മാവിന്റെ കാര്യമാ പറഞ്ഞത്. അതിങ്ങനെ കുറച്ചു കാലം ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടക്കും. അപ്പൊ തക്കം കിട്ടിയ മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറും. അപ്പൊ നമ്മുടെ ആത്മാവ് എന്താ പേരൊക്കെ പറിക്കാൻ പോ? ഓ, മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ശക്തി കൂടുതലാ. അത് നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാ നമ്മുടെ ആത്മാവ് ഒതുങ്ങിക്കൊടുക്കും. പിന്നെ ആ ആത്മാവിനായിരിക്കും അധികാരം. ഓ, ഈ പൂച്ച എലിയെ പിടിച്ചു വയ്ക്കുന്ന പോലെ അല്ലേ? ഷോ, ഇത് അങ്ങനെയൊന്നും അല്ല. അമ്മച്ചി, ഇവൻ എന്നെ മൊത്തം തെറ്റിക്കുന്നു. അമ്മച്ചി, 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 ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ. അല്ല മോളെ, നീ പറഞ്ഞത് വെച്ചേ ഞാൻ കഴിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുവായിരുന്നു. എന്നിട്ട് അമ്മച്ചിക്ക് എന്ത് തോന്നി? നീ പറഞ്ഞതില് കാര്യമുണ്ട് മോളെ. അവൾക്ക് അങ്ങനെ ഏതാണ്ടോ കുഴപ്പമാ. പിന്നെ ഇതൊക്കെ കേട്ടോണ്ടിരിക്കണമെങ്കിൽ ഞാൻ പൊട്ടരായിരിക്കണം. ബാധ കൂടിയിട്ടുണ്ടെന്ന് ഉറപ്പാ അമ്മച്ചി. എന്നാലും മോളെ, ആരുടെ ആത്മാവായിരിക്കും അവളുടെ ദേഹത്ത് കൂടിയിരിക്കുന്നത്? ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം? ക്യാരക്ടർ ഇതല്ലേ? പാവം കുട്ടിയോട്ട് അഭിനയിച്ച് മടുത്തു. ഒരു ഏഞ്ചല്. അങ്ങനൊരു ബാധയുണ്ട്, എന്നാൽ അതൊന്നും അറിയണമല്ലോ. ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ ചെയ്തോണ്ടിരുന്ന എന്റെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? മൂവി ക്ലൈമാക്സ് ചെയ്യാം. അതാകുമ്പോ ഫൈറ്റ് ഒക്കെ ഉണ്ട്. ബാധയുണ്ടെങ്കിൽ മുടിച്ചിടിഞ്ഞാൻ. അത് തന്നെ, വിഷ്ണു വിശാൽ. അവനെ തടുക്കണമെന്നാ. അവൻ സമനില മനസ്സേ ഉടക്കണം. ടാർഗറ്റ് മാറും. അവൻ പ്ലാനിങ്ങിൽ തപ്പ നടക്കും. കരീബിയനിലെ ജോണി ഡെപ്പിന്റെ വേഷം ചെയ്യ. എല്ലാ
എല്ലാവരും തകർത്ത് അഭിനയിക്കുകയാണല്ലേ. വേണമെന്നുണ്ടെങ്കിലേ പട്ടിയെ കാണിച്ചു തരാം. അഴിച്ചു വിട്ട് വിശദമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ടൈഗർ എന്നാ പേര്. എന്താ വേണോ? വേണ്ട. ആ എന്നാ പോന്നത്. ഓരോന്ന് കേറി വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. മോളെ, മോള് പുറത്ത് എവിടെ പോയതാ? പിന്നെ ഓടിപ്പോകാനോ മറ്റോ നോക്കിയതാണോ? മമ്മിയോടും ഡാഡിയോടും സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാ നിന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുന്നു. മോളെ, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. മമ്മിയുടെ ഹൃദയം പൊട്ടി മരിച്ചു പോകും. പിന്നെ മമ്മി ഇല്ല. എന്നിട്ട് നിന്നെ കൊല്ലുവണാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വരവാ. തമിഴാന്നല്ലേ നീ പറഞ്ഞത്? പിന്നെങ്ങനെ നിനക്ക് മനസ്സിലായത്? കൊല്ലുവെന്ന് പറയുന്നത് ഏത് ഭാഷയിലാണെങ്കിലും മനസ്സിലാകൂ. എന്നാലും അവൾ എങ്ങനെ തമിഴ് പഠിച്ചത്? അത് തന്നെയാ പറഞ്ഞത്, ബാധ കൂടിയതാന്ന്. മരിച്ചയാള് സംസാരിച്ചിരുന്ന ഭാഷയിലല്ലേ ബാധ കൂടിയാള് സംസാരിക്കൂ. മാനചിത്രത്താഴ് കണ്ടിട്ടില്ലേ? തമിഴ് അറിഞ്ഞിട്ടാണോ ഗംഗ വിടമാട്ടെ എന്ന് പറഞ്ഞത്? ഗംഗയുടെ ശരീരത്തിൽ ഇരുന്ന് സംസാരിച്ചത് നാഗവല്ലിയല്ലേ? അപ്പൊ എന്നോട് സംസാരിച്ച ആത്മാവാണോ? പിന്നല്ലാതെ. ഇതൊക്കെ വിശ്വസിക്കാൻ നീ പൊട്ടനായിരിക്കണോന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ പൊട്ടനായോ? എന്നാലും ചേച്ചി, നേരിട്ട് കണ്ടപ്പോ ഹാ, ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും കിടക്കുന്നു. അവൾ ഇനി രാത്രി എണീറ്റ് നടക്കും, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ ചെലപ്പോ കഴുത്തിന് പിടിച്ച് ഞെക്കും. കുട്ടിച്ചാത്തനെ പോലെ വീടിന് കല്ലേറ് നടത്തും. അമ്മച്ചിയുടെ സാരിക്ക് തീ വയ്ക്കും. ചെലപ്പോ ഭക്ഷണത്തിൽ വിഷവും കലർത്തും. അതല്ല, അതിന്റെ അപ്പുറവും സംഭവിക്കും. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനത്തെ കള്ളത്തരൊക്കെ അവൾക്ക് കാണിക്കാൻ അറിയോ? അത് അവളായിട്ട് ചെയ്യുന്നല്ല അമ്മച്ചി. മാതാവിനുള്ള സ്തുതി അല്ലാതെ ഒരു പാട്ട് കേൾക്കുന്ന ആളാണോ നമ്മുടെ ഏഞ്ചൽ മോള്? ഡാൻസ് കളിക്കാൻ ഒരു സ്റ്റെപ്പ് അറിയാമോ? എന്നിട്ട് ഡപ്പാങ്കൂത്ത് പാട്ടും വെച്ച് ഡാൻസ് കളിച്ചില്ലേ?
ഒക്കെ ആ തമിഴത്ത് ജയിക്കുന്നതാ. എനിക്ക് തോന്നുന്നത് അമ്മച്ചി അന്ന് രാത്രി പേടിപ്പിച്ചതും ആ തമിഴത്ത് തന്നെയാണ്. ഞാൻ ഉള്ള കാര്യല്ലേ പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ പണിക്ക് വന്നിട്ട് ചത്തുപോയവരുടെ വല്ല ആത്മാവും ആയിരിക്കും. എന്റെ മാതാവേ, പക്ഷെ മാതാവിന്റെ അനുഗ്രഹമുള്ള കുഞ്ഞല്ല ഏഞ്ചൽ മോള്, അവൾ എങ്ങനെയാ? മാതാവിന്റെ അനുഗ്രഹമുള്ള കുഞ്ഞായിട്ടാണോ ഇപ്പൊ അവള് നടക്കുന്നത്? കൊറേ നാളായിട്ട് അവള് മാതാവിന്റെ മുന്നിൽ ഒരു മെഴുകുതിരി കത്തിച്ച് അമ്മച്ചി കണ്ടിട്ടുണ്ടോ? മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടിട്ടുണ്ടോ? നാഴികയ്ക്ക് 40 വട്ടം മാതാവ് മാതാവ് എന്ന് പറഞ്ഞോണ്ട് നടന്നവളാ. ഇപ്പൊ ഒരു തവണയെങ്കിലും ആ നാവും തുമ്പിന്ന് മാതാവ് എന്നൊരു വാക്ക് കേൾക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല മോളെ. എന്നാ ശ്രദ്ധിക്കണം, ഇനി മുതലൊന്ന് ശ്രദ്ധിക്കണം. സന്ധ്യാപ്രാർത്ഥന മുടക്കാത്ത ആളല്ലേ ഏഞ്ചല്, സംശയം ഉണ്ടെങ്കിൽ ചെന്നൊന്ന് നോക്ക്. എനിക്ക് പൂട്ട് തീർക്കാൻ അറിയാൻ മേലഞ്ഞിട്ടൊന്നും അല്ല, പക്ഷേ നിങ്ങൾ തന്നെ എന്നെ തുറന്നു വിടണം. ഓ, വലിയ ചാടവറച്ചിലൊന്നും വേണ്ട. നിന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കഷ്ണം പോലും ഇല്ലാതെ നിന്റെ മൂക്ക് കൊണ്ട് പൂട്ട് പൊളിക്കോ? എന്നാൽ അതൊന്ന് കാണണല്ലോ. നേത്രാവതി അമ്മ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞതാ. എന്റെ കണ്ണീര് നേത്രാവതി അമ്മയ്ക്ക് സഹിക്കില്ല, ഓർത്തോണം. നേത്ര വന്നെന്ന് തോന്നുന്നു, അവര് തന്നെ തീരുമാനിക്കട്ടെ നിന്റെ കാര്യം. എന്താ പൂങ്കുടി അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? അവളെ കൊണ്ട് ശല്യമുണ്ടോ? ഇടയ്ക്ക് കുറെ നേരം വാതിലിടിച്ചു കഴിയുമ്പോ അതിന്റെ ദണ്ണം അങ്ങ് തീർന്നോളും. രാത്രിയിലാ പാട്, തട്ടും മുട്ടും തന്നെയാ. ആ ദണ്ണം അങ്ങ് തീർന്നോളൂ. ചാമിയണ്ണും കാവലുണ്ട്, എന്നാലും ചാടിപ്പോയാലോ? വരാൻ പറഞ്ഞത് വേറൊരു വിവരം പറയാനാ. ചാമിയണ്ണ ഏഞ്ചലിനെ ഇവിടെ അടുത്തൊരു വീട്ടിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. എന്നുവച്ചാ? ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടിയായിട്ട്. ഞാൻ പറയാം നേത്ര, അത് അതെങ്ങനെ? അതെനിക്കും മനസ്സിലാകുന്നില്ല നേത്ര. ഏഞ്ചലിന്റെ വീട്ടിൽ ജുവൽ ഉണ്ടെന്നല്ലേ ചാമി പറഞ്ഞത്? അതെ. അപ്പൊ പിന്നെ ഇതെങ്ങനെ? പെരുമാറ്റം കണ്ടിട്ട് ആ വീട്ടിലെ കുട്ടിയെ പോലെ തന്നെയാ. എനിക്കത് ഉറപ്പാ. ഞാൻ ജൂവലിനെ തന്നെ ആ വീട്ടിൽ കണ്ടത്. എങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെട്ടു ചാമി. പ്രായത്തേക്കാൾ സാമർഥ്യമുണ്ട് ജുവലിന്. അവളെ ഒരു കരുവാക്കി കളിക്കാന്ന് കരുതിയത് പിഴച്ചു. ജുവൽ എന്നൊരു കുട്ടി ഈ ഭൂമിയിൽ തനിയെ പൊട്ടിമുളച്ച് വരില്ല എന്നറിയാം. അവൾക്കുണ്ട് ഡാഡിയും മമ്മി. അതേപ്പറ്റി പലവട്ടം അവൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുത്തി കുത്തി ചോദിച്ചിട്ടും അതാരാണെന്നും എവിടെയാണെന്നും ആ സാമർത്ഥ്യക്കാരി പറഞ്ഞില്ല. നമുക്ക് പിടിതരാതിരിക്കാൻ വേണ്ടിയായിരുന്നു അതെന്ന് വേണം കരുതൽ. അവളെ വെച്ച് നമ്മളല്ല, നമ്മളെ വെച്ച് അവള് കളിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായില്ല നേത്ര. അവള് ബുദ്ധിയുള്ള കുട്ടിയാ.
സിനിമ എന്നൊരു ഓഫർ നമ്മൾ മുന്നോട്ട് വെച്ചപ്പോ അവളത് തട്ടിക്കളഞ്ഞില്ല. കുറച്ചു ദിവസം നമ്മുടെ കൂടെ നിന്ന് എന്തെങ്കിലും നടക്കുമെന്ന് നോക്കുമായിരുന്നു അവള്. പിന്നീട് സംഭവിച്ചത് ഒന്നുകിൽ അവൾക്ക് മനസ്സിലായി ഒന്നും നടക്കാൻ പോകുന്നില്ലാന്ന്, അല്ലെങ്കിൽ അവൾക്ക് ഈ കളി പെട്ടെന്ന് മടുത്തു. നമ്മൾ ഡിമാൻഡ് ചെയ്ത സൗകര്യങ്ങളൊന്നും അല്ലല്ലോ ഏഞ്ചലിന്റെ വീട്ടില്. എന്നിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. നമ്മുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഏഞ്ചൽ സ്വന്തം വീട്ടിലും എത്തി. അപ്പോ നമ്മൾ ഈ അധ്വാനിച്ചതൊക്കെ അതിനെന്ത് വില പൂകുടി? നമ്മൾ അധ്വാനിച്ചത് നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ടല്ലേ. അതുപോലെ അവൾ അവളുടെ നേട്ടത്തിനെ പറ്റിയും ആലോചിച്ചിട്ടുണ്ടാവും. എന്നാലും ഇത് വലിയൊരു ചതിയായിപ്പോയി. ഉറപ്പിച്ചു പറയാറായിട്ടില്ല. ഏഞ്ചലിന്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ജുവൽ ആണോ ഏഞ്ചൽ ആണോ എന്ന് ആദ്യം കൺഫേം ചെയ്യണം. ആ ചുമതല ചാമിക്കാണ്. ചെക്കനുണ്ടല്ലോ വീട്ടില്. വെള്ളക്കറിഞ്ഞിട്ട് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. പൂച്ചക്കിട്ട് തന്നെ കൊണ്ട. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചാമിക്ക്? ഇല്ല നേത്ര. നേത്ര ഒന്നുകൂടി അവളെ എന്ത് ചെയ്യാനാ പ്ലാൻ? കുഞ്ഞാറ്റെ എത്ര ദിവസം ഇങ്ങനെ പൂട്ടിയിടുന്ന്? ഭക്ഷണമായിട്ട് ചെല്ലുമ്പോ ചവിട്ടും കുത്തുക. ഭക്ഷണം അധികമൊന്നും കൊടുക്കണ്ട. കുഞ്ഞാറ്റയെ കൊണ്ട് നേത്രാവതിക്കുള്ള പ്രയോജനം കഴിഞ്ഞു. രണ്ടോ മൂന്നോ മാലയല്ല, ഒരു സ്വർണഖനി തന്നെയാണ് നേത്രാവതിക്ക് വേണ്ടത്. അത് കാട്ടിത്തരാൻ ഒരാളെ കൊണ്ട് മാത്രമേ കഴിയൂ, ഏഞ്ചലിനെ കൊണ്ട്. അധിക നാൾ അവളെ പൂട്ടിയിടാനാവില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ അങ്ങ് തുറന്നു വിടാനും പറ്റില്ല. കാരണം നേത്രാവതിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവളാണ് അവൾ, കുഞ്ഞാറ്റ. എന്റെ തല നിറയെ ഇപ്പോ ഏഞ്ചൽ. ആദ്യം അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം കുഞ്ഞാറ്റയെ എന്ത് ചെയ്യണമെന്ന്. പത്രം മുഴുവൻ വായിച്ചു പഠിച്ച മുരളിയേട്ട. ഞാൻ ബിസിനസ് പേജ് മാത്രമേ നോക്കാറുള്ളൂ എന്ന് എനിക്കറിയാലോ. നമ്മുടെ പൊളിറ്റിക്സ് ഒക്കെ വായിച്ചാ ഛർദ്ദിക്കാൻ വരും. ആ മോളിരിക്ക്. ഇന്നലെ ഞങ്ങൾ മോളോടൊന്നും ചോദിക്കാറുന്നത് മോളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയിട്ടാ. ക്ഷീണം ഉണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതി. പക്ഷേ ഇനിയെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. മോൾ എവിടെയായിരുന്നു, ആരുടെ കൂടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു എന്നൊക്കെ. ഞാൻ സത്യം പറഞ്ഞ് വിശ്വസിക്കോ? മോള് സത്യേ പറയാവോ? അതാ ഞങ്ങൾക്കും ഇഷ്ടം. ഞാൻ എന്റെ വീട്ടിലായിരുന്നു. അതറിയാം. പിന്നീട് എന്ത് സംഭവിച്ചു എന്നാ ചോദിച്ചത്? ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്നെ ഒരാള് വന്ന് പിടിച്ചോണ്ട് പോയി. ആര്? വേലിച്ചാമീന്നാ പേര്. അയാള് നേത്രാവതിയുടെ ഗുണ്ടയാ. നേത്രാവതിയോ? അതെ, അവരാ ചീത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നെ. കുട്ടികളെ കൊണ്ട് മോഷ്ടിപ്പിക്കുകയും ഭിക്ഷ എടുപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇപ്പൊ ഒരു നിധി കണ്ടെത്താനാ അവരുടെ ശ്രമം. അവർക്കെന്തിനാ നിന്നെ? എന്നെ കൊണ്ട് നിധി കണ്ടെത്താന്നാ അവര് കരുതിയിരിക്കുന്നെ. നീ എങ്ങനെ നിധി കണ്ടെത്തും?
അമ്മയ്ക്ക് എന്തൊക്കെയോ അത്ഭുത ശക്തി ഉണ്ടെന്നാ അവര് വിചാരിച്ചിരിക്കുന്നെ. മുരളിയേട്ടന് ഇപ്പോഴെങ്കിലും ഇവള് വിശ്വാസമായോ? ഇവള് മെനയുന്ന കഥയാ ഇതൊക്കെയെന്ന്. കൊള്ള സംഗീതം, ഭൂലാൻ ദേവിയെ പോലൊരു തലൈവി, ഗുണ്ടാപ്പട, കുട്ടികളെ വെച്ച് മോഷണവും ഭിക്ഷാടനവും നിധിവേട്ടയും, രണ്ട് ചീങ്കണ്ണിയും ഒരു കഴുകനെയും കൂടി ചേർത്ത ഏതെങ്കിലും ബാലമാസികയിൽ പ്രസിദ്ധീകരിക്കാനുള്ള ചേരുവയെല്ലാം ആയി. ഞാൻ സത്യാ പറഞ്ഞത്. ആ വേലിച്ചാമി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരും വന്നിട്ടില്ല മുരളിയേട്ടാ. ഇവളിങ്ങനെയാ, വേറെ ആരും കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. എന്നെ വേഗം വിടണം, എനിക്കെന്റെ പപ്പയുടെ അടുത്തേക്ക് പോണം. എന്റെ പപ്പ ഇപ്പൊ ജയിലിലാ. ഞാൻ ചെന്ന് പറഞ്ഞാലേ അവരെന്റെ പപ്പയെ വിടൂ. മോഹിത, ഇവളെ എന്റെ മുന്നീന്ന് കൊണ്ടുപോകും. ഇവളോട് ഇപ്പോഴും എന്റെ മനസ്സിൽ സ്നേഹമുള്ളു. അതിനെ കോട്ടം തട്ടണ്ട മുരളിയേട്ടാ. ഇവള് കൊണ്ടുപോവാനാ പറഞ്ഞത്?